അപ്പോൾ നമ്മളുള്ളത് പൊളിറ്റിക്കൽ എബിലിറ്റിയിലാണ്. ഇവിടെ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി വിവാഹാലോചന സംഗമം നടക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സംഗമത്തിൽ ആദ്യമായിട്ട് ഇവിടെ പരസ്പരം കാണുകയും പരിചയപ്പെടുകയും തമ്മിൽ പൊരുത്തപ്പെടുകയും ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഈ ഒരു വിവാഹ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. നിസാറുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു വിവാഹ സംഗമത്തിൽ ആദ്യ വിവാഹം ശരിയായ ആളാണ് നിസാറുദ്ദീൻ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നിസാറുദ്ദീൻ കാക്കയോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, എപ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിയത്? ഞാൻ വെളുപ്പിനെ ഒരു 4:20 4:30 4:45 ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ വളരെ ഇത്രയും പ്രതീക്ഷിച്ചൊന്നുമല്ല ഇവിടെ വന്നത്. വന്നതിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിച്ചു എന്നതിൽ ഒരു ദൈവഭാഗ്യമായി കരുതുന്നു. അത് ദൈവം സഹായിച്ചെല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ പുള്ളിയുടെ വൈഫാണ്. പേരെന്തായിരുന്നു സാറേ? ജാസ്മിൻ ടീച്ചറാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തത്, പുള്ളിക്കാരൻ്റെ വൈഫാണ്. അത് പുള്ളി വേണ്ട വിധത്തിൽ വളരെയധികം ഹെൽപ്നെസ്സായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ വളരെ വളരെ നിസ്സാരമായി ഒരാൾക്കും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടായിരുന്നു ടീച്ചറിൻ്റെ സഹായം. അതുപോലെ തന്നെ ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും, എനിക്കാരെ പേരൊന്നും അറിയില്ല, ആരും അതിൽ പരാതിയൊന്നും പറയരുത് എന്നൊരു അഭ്യർത്ഥന ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, ഇനി എന്നെപ്പോലെ ഇതുപോലെ ഒരുപാട് പേർക്ക് ഈ ഒരു സംരംഭം, ഈ ഒരു പരിപാടി പ്രയോജനമായി തീരട്ടെ എന്ന് ഒന്നുകൂടി ആശംസിക്കുന്നു. അപ്പോൾ എന്താണ് വിവാഹം പറഞ്ഞ് സെറ്റിലാക്കി, ഇനി അടുത്ത ദിവസം അടുത്ത കാലങ്ങളിൽ തന്നെ ഈ വിവാഹം നടക്കില്ലേ? അത് ഒരേ ഒരു 2-3 സെക്ഷനായിട്ട് ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മളാദ്യം ഒരു നമുക്കൊരു രജിസ്റ്റർ നമ്പർ തന്നിട്ട് ആ നമ്പർ വഴിയാണ് അവരെല്ലാം ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ഡിമാൻഡും നമുക്ക് ഓരോ നമ്മുടെ ഡിസേബിലിറ്റീസ് ആകുമ്പോൾ അവരവർക്ക് അവരവരുടേതായ ഒരു കാഴ്ചപ്പാടുകളുണ്ടല്ലോ മറ്റുള്ള. ഇപ്പോൾ നമ്മൾ സാമ്പത്തികമോ നമുക്കൊരു കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഇണയായി ഒരു നമ്മളൊരു ജീവിത പങ്കാളിയെ പറ്റി വ്യക്തമായൊരു കാഴ്ചപ്പാടുള്ള ഒരാളായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ പണമോ സൗന്ദര്യമോ അങ്ങനെയുള്ള ആൾ ഇതൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതേ ഒരു കൺസെപ്റ്റുള്ള ഒരാളിനെ ഞങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഇതും പ്രയോജനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു എബിലിറ്റി നടത്തുന്ന ഈ ഒരു വിവാഹ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ അനുയോജ്യമായ ഒരേ ഇണയെ ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അതൊന്നും ഒരിക്കലും ഇല്ല. ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി? ഇവിടെ ഇങ്ങനെ വിവിധ തരങ്ങളിലുള്ള വിവിധ ഇപ്പോൾ സർക്കാർ തലങ്ങളിൽ നമ്മൾ 21 വിഭാഗം ഭിന്നശേഷിക്കാരുണ്ട്. പക്ഷേ ആ 21 വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാരും ഈ ഒരു വിവാഹ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. എന്ത് തോന്നി ഇവിടെ വന്നപ്പോൾ? ഒരു പ്രത്യേക അനുഭവമാണ്. നിങ്ങളും വരിക, അത് അനുഭവിച്ച് തന്നെ അറിയുക എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അല്ലാതെ അതിനെപ്പറ്റി വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല. അതെ, ജാതിമത ഭേദം തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും പ്രത്യേകം കൗണ്ടറുകൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ള വോളണ്ടിയേഴ്സ്മാരുടെ പ്രവർത്തനം, അത് നമുക്ക് അത് ഇവിടെ നമ്മൾ വന്ന് ഒന്ന് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന നിസാറുദ്ദീൻ വലിയ സന്തോഷത്തിലാണ്. അദ്ദേഹത്തിന് ഈ ഒരു എബിലിറ്റി നടത്തിയ ഭിന്നശേഷിയുള്ളവരുടെ വിവാഹ സംഗമത്തിൽ ഒരു ഇണയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് പറയുമ്പോൾ അതിൻ്റെ കൂടെ അവർ പറയുന്ന ഒരു പേര് നിങ്ങളുടെ പേരും ടീച്ചറുടെ ഒരു സേവനവും എല്ലാണ്ട് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു ഇത് പറയാൻ എന്താണ് ചെയ്തുകൊണ്ട്? അൽഹംദുലില്ലാ, അവർ വന്നപ്പോൾ അവർ നമ്മോട് അവർക്ക് അറിയില്ല, ഇവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മളെ എബിലിറ്റിയെ കുറിച്ച് അറിയുന്നതും ഇതുപോലുള്ളൊരു പരിപാടി പങ്കെടുക്കുന്നത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ഡിസേബിൾഡ് അല്ല ഞാൻ ആവശ്യപ്പെടുന്നത്, എന്നെ സഹായിക്കുന്ന, എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, എന്നെ തിരിച്ചറിയുന്ന ഒരു ഇണയാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഒരു 8-10 നമ്പറുകളും തന്ന്. ഞാൻ അവർ തന്ന നമ്പറൊക്കെ അല്ലെന്നില്ല ഞാൻ അവരൊക്കെ സെർച്ച് ചെയ്തു. പക്ഷേ അത് എനിക്ക് തോന്നി അവർക്ക് സ്യൂട്ടല്ല, കാരണം ചില ആളുകൾ ദൂരത്തേക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. ചില ആൾക്കാർ പറഞ്ഞത് അവർക്ക് കഴിവുകൾ കുറവുകളുണ്ട്, പക്ഷേ എങ്കിലും വീൽ ചെയറിന് താല്പര്യമില്ലാത്ത ആളുകളാണ്. പക്ഷേ ഞാൻ ഇവർ ഒരു 1026 എന്നുള്ള നമ്പർ ഷാഹിന, നടുവത്തുള്ള വണ്ടൂർ നടുവത്തുള്ള ഷാഹിന, അവർ ഫാമിലിയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് താല്പര്യമാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ നിസാറിനോട് വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ അവർ പറയുന്നുണ്ട്. അങ്ങനെ നിസാറും ഷാഹിനയും തമ്മിൽ
സംസാരിക്കാനുള്ള ഒരു ഇടം അവർ കൊടുത്ത്. അങ്ങനെ അൽഹംദുലില്ലാ അവരെ നമ്മളെ കൗൺസിലിംഗ് റൂമിലേക്ക് അയക്കുകയും അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് അൽഹംദുലില്ലാ ഇഷ്ടപ്പെടുകയും ഒരു വിവാഹത്തിലേക്ക് നയിക്കുന്നൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. നിർണായക പങ്കിനെയാണ് അദ്ദേഹം രാവിലെ മുതലുണ്ട്. നമ്മൾ ഇടക്കിടക്ക് എബിലിറ്റി വരുന്നതാണ്. നമുക്ക് ഒരുപാട് ഇത് നമ്മൾ വാളണ്ടിയറായിട്ട് ഇതല്ലാത്ത ഒരുപാട് മേഖലയിൽ നമ്മൾ സേവനം ചെയ്യാറുണ്ട്. ഇല്ലല്ലല്ല ആദ്യമായിട്ടാണ്, ആദ്യമായിട്ടാണ്. അൽഹംദുലില്ലാ നമുക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. സമൂഹത്തിൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരു വിവാഹം സ്വപ്നം കാണാത്ത ആളുകളാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് വീൽ ചെയർ ആണെങ്കിലും എനിക്കൊരു ഇണയെ വേണം. ഇപ്പോൾ ഇവിടെ നമ്മളൊരാളെ പരിചയപ്പെട്ട് അവർ പറഞ്ഞത് എനിക്കിൻ്റെ വീട്ടുകാരറിയരുത് എന്നാണ് പറഞ്ഞത്. എല്ലാം ഫിക്സായതിനു ശേഷം അറിഞ്ഞാൽ മതി. അപ്പോൾ ചില ആളുകളൊക്കെ വീട്ടുകാർ താല്പര്യം എടുക്കാതെ അവരെ അങ്ങനെ ഒഴിച്ചു വിടുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതിന് മാറി വീട്ടുകാർ അവർക്കൊരു ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് അള്ളാഹു ഈ ദുനിയാവിൽ ഒരു ഇണയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഇണയെ നമുക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. മാതാപിതാക്കളോട് ടീച്ചർ രാവിലെ മുതൽ അവരുമായി ഒരു ഇടപഴകിയ ഒരാൾ എന്നുള്ള രീതിയിൽ പല ഭിന്നശേഷിക്കാരും അവർ പരക്കാരറിയാതെയും അവരുടെ കുടുംബങ്ങളെ കൂട്ടാതെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഭിന്നശേഷിയുള്ള അവരുടെ മാതാപിതാക്കളോട് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയുള്ള പ്രാക്ടീസിൽ ആ മാതാപിതാക്കളോട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? ഭിന്നശേഷിക്കാരെ കുറിച്ച് മാതാപിതാക്കളുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം, എന്താണ് മാറ്റപ്പെടുത്തേണ്ടതെന്ന് പറയാം. എനിക്ക് അവരോട് പറയാനുള്ളത് അവരൊരിക്കലും നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ബാക്കോട്ട് വലിയാതെ അവരെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അവർക്ക് എന്താണോ അവർ ആഗ്രഹം അവർ സഫലീകരിച്ചു കൊടുക്കാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ മുന്നോട്ട് ഇറങ്ങണം. അല്ലാതെ നമ്മൾ അവർ ഡിസേബിൾഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂലയിലേക്ക് മാറ്റി വെക്കാതെ അവർക്ക് ഒരു വിവാഹം കഴിക്കാനുള്ളൊരു സൗകര്യം, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഒരു പച്ചയായ മനുഷ്യരാണ് അവരും, അവർക്കും വികാരങ്ങളും വിചാരങ്ങളും ഉള്ളൊരു മനുഷ്യരാണ്. അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള കുറവുകളുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഇണകളെ അവർക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ മുൻകൈയിലെടുത്തുകൊണ്ട് അവർക്കത് സാധിപ്പിച്ചു കൊടുക്കണം. നിങ്ങളൊരു വിവാഹ പ്രായം എത്തിയാൽ അവർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ മാതാപിതാക്കൾ എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. അത് അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. അവർക്ക് എത്തിച്ചു കൊടുത്തില്ലയോ എന്ന്, നിങ്ങളവർക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുത്തില്ലേ എന്ന് റബ്ബ് ചോദിക്കും. ആ ചോദ്യം ചെയ്യപ്പെടുന്നതിന് നമ്മൾ രക്ഷപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവരോട്. ഇല്ല, അവിടെ പോകാൻ പറ്റിയില്ല. കാരണം ഇവിടെ തന്നെ നമുക്ക് ഉണ്ട്. കാരണം നമ്മളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം അത് ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ നിന്ന് ഇവരെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആരും ഇല്ലാണ്ടായി പോകും. ഇനിയും ഒരുപാട് കാലം ഭിന്നശേഷി ഉള്ളവർക്ക് സേവനം ചെയ്യും ചെയ്യും ഇൻഷാല്ലാ. കൂടെ പിന്നെ ഒട്ടിച്ചിരുന്ന് ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ഇൻഷാല്ലാ. ഇൻഷാ ദുആ ചെയ്യും. പൊരുത്തം 2022 എന്ന ഭിന്നശേഷിയുള്ളവരുടെ വിവാഹാലോചനാ സംഗമത്തിൽ ആദ്യമായിട്ട് ഭിന്നശേഷിയുള്ള നമ്മുടെ സഹോദരൻ തിരുവനന്തപുരത്തു നിന്ന് വന്ന നിസാമുദ്ദീൻ വിവാഹം അവിടെ സെറ്റിൽമെൻ്റായ നമ്മുടെ നിസാമുദ്ദീനാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.